വായ്പാ തട്ടിപ്പലിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ വിജിലൻസ് കേസെടുത്തു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ബാങ്ക് ഭരണസമിതി അംഗമായിരുന്ന ഇസ്മായിൽ ഭൂമി വില കൂട്ടി കാണിച്ച് വായ്പ എടുത്തുവെന്നാണ് കേസ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, വിശദാംശങ്ങൾ. എസ്കെനെ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ഇസ്മായിൽ മുത്തേടത്തിനെതിരെയാണ് നിലവിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. 2013-17 കാലയളവിൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ എടക്കര ശാഖയിൽ നിന്നും വ്യാജരേഖ, അതോടൊപ്പം തന്നെ ഭൂമിയുടെ വില കൂട്ടിക്കാണിച്ച് വായ്പയെടുത്തു, അത് തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് ഈ കേസിൽ പറയുന്നത്. 2.5 കോടിയോളം രൂപയാണ് ഈ ഇനത്തിൽ ഇസ്മായിൽ മുത്തേടം തിരിച്ചടക്കാനുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇസ്മായിൽ മുത്തേടം മകൻ, ഭാര്യ റംലത്ത്, മകൻ ആസിഫ് അലി എന്നീ മൂന്ന് പേർക്കെതിരാണ് നിലവിൽ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ 2.5 കോടി രൂപയാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് തിരിച്ചടക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓവർ ഡ്രാഫ്റ്റ് വായ്പയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ഹാജരാക്കി എന്നുള്ള കേസുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഇദ്ദേഹത്തിന്റെ ഭൂമിയേക്കാൾ കൂടുതൽ വില അല്ലെങ്കിൽ മൂല്യം അധികമായി കാണിച്ച് വായ്പയെടുത്തു. ഈ രണ്ട് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ ബാങ്ക് ഇദ്ദേഹത്തിന്റെ ഭൂമി ജപ്തി ചെയ്യാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അതിന് അധിക ഇത്രയും മൂല്യം ഈ ഭൂമിക്ക് ഇല്ല എന്നുള്ള കണ്ടെത്തലും കൂടി വന്ന പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് കേസും നിലവിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ് വിജിലൻസ്. എസ് കെ. ഓക്കേ, താങ്ക് യു.